നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സ്മാർട്ട് ബാലൻസ് വീലുകളിലെ യാത്രയ്ക്ക് ദുബായിൽ നിയന്ത്രണം. പൊതുജന സുരക്ഷ ഉറപ്പാക്കാനാണ് നടപടിയെന്ന് ദുബായ് പോലീസ്. ദുബായിൽ നിന്ന് അബുദാബിയിലെത്താൻ ഇനി 14.9 മിനിറ്റ് മതിയെന്ന് കണ്ടെത്തൽ. വിമാനത്തേക്കാൾ വേഗതയിൽ യാത്രയൊരുക്കുന്നത് ഹൈപ്പർ ലൂപ്പ് സംവിധാനം. വാർഷിക പൊതുഗതാഗത ദിനത്തിന്റെ ഭാഗമായി മെട്രോ യാത്രക്കാർക്ക് സമ്മാനങ്ങൾ നേടാൻ അവസരമൊരുങ്ങുന്നു. സ്വർണ സമ്മാനങ്ങളും സ്മാർട്ട് ഉപകരണങ്ങളും ഗോൾഡ് കാർഡുകളുമാണ് സമ്മാനമായി ലഭിക്കുന്നത്. അബുദാബിയിൽ പുതിയ 10 സ്വകാര്യ സ്കൂളുകൾ കൂടി. 12,000 വിദ്യാർത്ഥികൾക്ക് കൂടി പഠനാവസരം ഒരുക്കുന്ന സ്കൂളുകൾ ആരംഭിക്കുന്നത് അടുത്ത അധ്യയന വർഷത്തിൽ. വാർത്തകൾ വിശദമായും. ദുബായിൽ സ്മാർട്ട് വീലുകൾ ഉപയോഗിക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തി. റോഡുകളിലും നടപ്പാതകളിലും ചില മാളുകളിലുമാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. പൊതുജന സുരക്ഷ ഉറപ്പുവരുത്താനാണ് നടപടിയെന്ന് ദുബായ് പോലീസ് അറിയിച്ചു. റോഡുകളിലും നടപ്പാതകളിലും ചില മാളുകളിലുമാണ് സ്മാർട്ട് ബാലൻസ് വീലുകൾ ഉപയോഗിക്കരുതെന്ന് ദുബായ് പോലീസ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പൊതുജന സുരക്ഷ ഉറപ്പുവരുത്താനാണ് നടപടിയെന്നും പോലീസ് അധികൃതർ അറിയിച്ചു. ഹോവർബോർഡ് എന്ന സ്മാർട്ട് ബാലൻസ് വീലുകളിൽ യാത്ര ചെയ്യവേ അബുദാബിയിൽ 6 വയസ്സുള്ള കുട്ടി വാഹനാപകടത്തിൽ കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് നടപടിയെടുക്കുന്നത്. ഹാൻഡിൽ ഇല്ലാതെ ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന സ്കേറ്റ് ബോർഡ് പോലുള്ള സംവിധാനമാണ് ഹോവർ ബോർഡുകൾ. പ്രത്യേക സ്ഥലങ്ങളിൽ മാത്രമേ ഇത്തരം വീലുകൾ ഇനി ഉപയോഗിക്കാവൂ എന്നും ദുബായ് ട്രാഫിക് പോലീസിന്റെ ആക്ടിംഗ് ഡയറക്ടർ കേണൽ ജമാൽ അൽ ബന്നായി പറഞ്ഞു. വാഹനങ്ങളും ട്രാഫിക്കുകളും ഇല്ലാത്ത തരത്തിൽ നിർമ്മിച്ചിട്ടുള്ള ചില സ്ഥലത്തെ റോഡുകളിലും വീടുകൾക്കുള്ളിലും ഇത്തരം വീലുകൾ ഉപയോഗിക്കാം. പൂന്തോട്ടങ്ങൾ, സൈക്കിൾ ട്രാക്കുകൾ, പാർക്കുകൾ എന്നിവിടങ്ങളിലും വീലുകൾ ഉപയോഗിക്കാൻ അനുവാദമുണ്ട്. ഇത്തരം വീലുകളിൽ എളുപ്പത്തിൽ സന്തുലനം നഷ്ടപ്പെടാൻ സാധ്യതയുള്ളതിനാൽ റോഡുകളിലും നടപ്പാതകളിലും വീണ് അപകടമുണ്ടാകാൻ സാധ്യതയുള്ളതിനാലാണ് പുതിയ നിയന്ത്രണം ഏർപ്പെടുത്തുന്നത്. സ്മാർട്ട് വീൽ ഉപയോഗിക്കുന്നവരെ കാൽനട യാത്രക്കാരായി മാത്രമേ കണക്കാക്കൂ എന്നും പോലീസ് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. കൃത്യമായി നിർദ്ദേശിക്കപ്പെടുന്ന സ്ഥലത്തല്ലാതെ ഇത്തരക്കാർ റോഡ് മുറിച്ചു കടന്നാൽ 200 ദിർഹം ഫൈൻ ചുമത്തുമെന്നും അധികൃതർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, NTV. ദുബായിൽ നിന്ന് അബുദാബിയിലെത്താൻ 14.9 മിനിറ്റ് മതിയെന്ന് കണ്ടെത്തൽ. ഹൈപ്പർ ലൂപ്പ് സംവിധാനം വഴിയാണ് വിമാനത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്നത്. നവീന സങ്കേതങ്ങളുടെ ഗതാഗത മേഖലയിലെ പ്രമുഖ പ്രയോക്താവായ പീറ്റർ ഡയമണ്ടിസാണ് കണ്ടെത്തൽ നടത്തിയത്. തമാശ എന്ന് കേട്ട് ചിരിച്ചു തള്ളാൻ വരട്ടെ, ദുബായിൽ നിന്ന് അബുദാബിയിലെത്താൻ 14.9 മിനിറ്റ് മതിയെന്നാണ് പുതിയ കണ്ടെത്തൽ. ഗതാഗത രംഗത്ത് അതിനൂതനമായ സാങ്കേതിക സാധ്യതകളുടെ പ്രയോക്താവായ പീറ്റർ ഡയമണ്ടിസാണ് പുതിയ പ്രഖ്യാപനവുമായി രംഗത്തെത്തിയത്. സാങ്കേതിക രംഗത്തെ അത്യാധുനികമായ സങ്കേതങ്ങൾ ഗതാഗത മേഖലയിൽ നടപ്പിലാക്കുമ്പോൾ ഇത് നേടാൻ കഴിയുമെന്ന് പീറ്റർ ഡയമണ്ടിസ് പറയുമ്പോൾ വിശ്വസിക്കാതെ വയ്യ. ഹൈപ്പർ ലൂപ്പ് ഗതാഗത സംവിധാനത്തിന്റെ സഹായത്തോടെയാണ് വിമാനത്തെക്കാൾ വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുന്നത്. ലക്ഷ്യസ്ഥലങ്ങൾ തമ്മിൽ ബന്ധിപ്പിച്ച് നിർമ്മിക്കുന്ന നീളത്തിലുള്ള ട്യൂബിലൂടെയാണ് യാത്ര. ചരക്ക് നീക്കത്തിനും സംവിധാനം വളരെയധികം പ്രയോജനപ്രദമാകുമെന്നും സംഘാടകർ അറിയിച്ചു. സുരക്ഷയും വേഗതയും തന്നെയാകും ഹൈപ്പർ ലൂപ്പ് സംവിധാനത്തിന്റെ മുഖ്യ ആകർഷണം. വരും ദിവസങ്ങളിൽ ഗതാഗത മേഖലയിൽ വമ്പൻ ചലനങ്ങൾക്ക് പുതിയ കണ്ടുപിടുത്തം കാരണമായേക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ നടന്ന വിവിധ കമ്പനികളുടെ CEOമാരുടെ യോഗത്തിലാണ് പീറ്റർ ഡയമണ്ടിസ് റിപ്പോർട്ട് അവതരിപ്പിച്ചത്. ഭാവി ഗതാഗത സാധ്യതകളെക്കുറിച്ച് പഠനം നടത്തുന്ന പീറ്റർ ഡയമണ്ടിസ് എക്സ്പ്രസ് ഫൗണ്ടേഷന്റെ സ്ഥാപകനാണ്. UAE ആവശ്യപ്പെടുകയാണെങ്കിൽ 2020 പദ്ധതി നടപ്പിലാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. 3 മുതൽ 4 കിലോമീറ്റർ വരെ ദൂരത്തിൽ അടുത്ത വർഷം പദ്ധതിയുടെ പരീക്ഷണം നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. നിലവിൽ വിമാനമാർഗം ദുബായിൽ നിന്ന് അബുദാബിയിലെത്താൻ ശരാശരി 35 മിനിറ്റാണ് എടുക്കുന്നത്. ന്യൂസ് ഡെസ്ക്, NTV. ദുബായ് മെട്രോ യാത്രക്കാർക്ക് സമ്മാനം നേടാനും അവസരം. നവംബർ 1 പൊതുഗതാഗത ദിനത്തിന്റെ ഭാഗമായാണ് സമ്മാനം നേടാൻ അവസരം ഒരുങ്ങുന്നത്. സ്വർണം, സ്മാർട്ട് ഉപകരണങ്ങൾ, ഗോൾഡ് നോൾ കാർഡുകൾ എന്നിവയാവും സമ്മാനമായി ലഭിക്കുന്നത്. വാർഷിക പൊതുജന ഗതാഗത ദിനത്തിന്റെ ഭാഗമായാണ് വ്യത്യസ്ത സമ്മാനങ്ങൾ നേടാനുള്ള അവസരം RTA പൊതുജനങ്ങൾക്കായി ഒരുക്കി നൽകുന്നത്. ഗോൾഡ് ബാറുകൾ, സ്മാർട്ട് ഉപകരണങ്ങൾ, ഗോൾഡ് നോൾ കാർഡ് എന്നിവ നേടാനുള്ള അവസരമാണ് മെട്രോ യാത്രക്കാർക്ക് ലഭിക്കുന്നത്. നവംബർ 1 ആചരിക്കുന്ന പൊതുജന ഗതാഗത ദിനത്തിൻ്റെ ആഘോഷങ്ങൾ ഒക്ടോബർ 20 മുതലാകും രാജ്യത്ത് ആരംഭിക്കുന്നത്. ദിവസേന ലഭിക്കുന്ന സമ്മാനങ്ങൾക്ക് പുറമെ ഏറ്റവും അധികം യാത്ര നടത്തുന്നവർക്ക് മെഗാ സമ്മാനമായ 100 ഗ്രാം സ്വർണ്ണക്കട്ടിയും സമ്മാനമായി ലഭിക്കും. ഈ വർഷം നടത്തിയ ആകെ യാത്രയുടെ എണ്ണം അനുസരിച്ചാകും യാത്രക്കാരെ തരംതിരിക്കുന്നത്. നോൾ കാർഡ് ഉപയോഗിച്ചാകും യാത്രക്കാരെ തിരിച്ചറിയുകയെന്നും RTA അധികൃതർ അറിയിച്ചു. ഓരോ ട്രിപ്പിനും പിന്നീട് പോയിന്റ് നൽകും.
ആയിരം പോയിന്റിലധികം നേടുന്ന വിജയികൾക്കാകും 100 ഗ്രാം സ്വർണം സമ്മാനമായി ലഭിക്കുന്നത്. 750 പോയിന്റിലധികം ലഭിക്കുന്ന രണ്ടാം സ്ഥാനക്കാർക്ക് മാക് കമ്പ്യൂട്ടറും 500 പോയിന്റിലധികം ലഭിക്കുന്ന മൂന്നാം സ്ഥാനക്കാർക്ക് ആപ്പിൾ വാച്ചും സമ്മാനമായി ലഭിക്കും. 350 പോയിന്റിലധികം ലഭിച്ചവർക്ക് ഹെഡ്ഫോണും 250 പോയിന്റിലധികം ലഭിക്കുന്നവർക്ക് ഗോൾഡ് നോൾ കാർഡുമാകും സമ്മാനമായി ലഭിക്കുന്നത്. 50 ഗ്രാം വീതമുള്ള 2 സ്വർണ സമ്മാനങ്ങൾക്കായി 20 ഒക്ടോബർ മുതൽ 1 നവംബർ വരെയുള്ള ദിവസങ്ങളിൽ മെട്രോ സ്റ്റേഷനിൽ നറുക്കെടുപ്പ് നടത്തുമെന്നും RTA അറിയിച്ചു. നോൾ കാർഡ് ഉപയോഗിച്ച് ഏറ്റവും അധികം യാത്ര നടത്തുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നവർക്കാണ് സമ്മാനം ലഭിക്കുന്നതെന്ന് RTA പൊതുഗതാഗത ഏജൻസി CEO ഡോക്ടർ യൂസഫ് അൽ അലി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, NTV. ദുബായിലെ വീടുകളിൽ ദേശീയ പതാക വിതരണം ചെയ്യും. എമിറാത്തി സൈനികർക്കുള്ള ആദരമായാകും പതാക വിതരണം നടത്തുന്നത്. ദുബായ് ആംബുലൻസ് സേവന കോർപ്പറേഷനാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. എമിറാത്തി സൈനികർക്കുള്ള ഐക്യദാർഢ്യമായാണ് ദുബായിലെ വീടുകളിൽ UAE ദേശീയ പതാക വിതരണം ചെയ്യാൻ ദുബായ് ആംബുലൻസ് സേവന കോർപ്പറേഷൻ തീരുമാനിച്ചത്. കഴിഞ്ഞ സെപ്റ്റംബറിൽ രാജ്യത്തെമ്പാടും എല്ലാ ജനങ്ങളും അവരവരുടെ വീടുകളിലും കൃഷിസ്ഥലത്തും സ്ഥാപനങ്ങളിലും UAE ദേശീയ പതാക ഉയർത്തണമെന്ന് UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ആവശ്യപ്പെട്ടിരുന്നു. ദുബായ് പോലീസ്, ഇന്റർനാഷണൽ ഹ്യൂമാനിറ്റേറിയൻ സിറ്റി, സ്കൈഡൈവ്, ഗർഗാഷ് എന്റർപ്രൈസസ് എന്നിവരുമായി ചേർന്നാണ് പതാകകൾ വിതരണം ചെയ്യുന്നത്. UAE പ്രസിഡന്റ് ഷെയ്ഖ് ഖലീഫ ബിൻ സയ്യിദ് അൽ നഹ്യാന്റെ നേതൃത്വത്തിലുള്ള രാജ്യത്തിന്റെ ഭരണാധികാരികളും UAE ജനതയും നാടിനു വേണ്ടി ത്യാഗം സഹിക്കുന്ന UAE സൈനികരുമായുള്ള ഐക്യദാർഢ്യമാണ് പ്രവർത്തനത്തിലൂടെ ഉയർത്തിപ്പിടിക്കുന്നതെന്ന് DCIS എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഖലീഫ ബിൻദാരി പറഞ്ഞു. പദ്ധതിയോട് രാജ്യത്തിന്റെ വ്യത്യസ്ത ഭാഗത്തുനിന്നുണ്ടായ മികച്ച പ്രതികരണങ്ങൾ ജനതയുടെ രാജ്യസ്നേഹത്തിന്റെ തെളിവാണെന്നും അധികൃതർ അറിയിച്ചു. സായുധ സേനയുടെയും അവരുടെ ത്യാഗോജ്വലമായ പ്രവർത്തനത്തെയും ഓർത്ത് UAE ജനത എത്രമാത്രം അഭിമാനം കൊള്ളുന്നു എന്നതിന്റെ തെളിവാണിതെന്നും അദ്ദേഹം പറഞ്ഞു. രക്തസാക്ഷികൾക്ക് ആദരമായി രാജ്യത്ത് പലയിടത്തും ദേശീയ പതാകകൾ ഉയർത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, NTV. ഉയരമുള്ള കെട്ടിടങ്ങളിലെ താമസക്കാർ ജാഗ്രത പാലിക്കണമെന്ന് ഷാർജ പോലീസ്. കുട്ടികൾ കെട്ടിടങ്ങളിൽ നിന്ന് വീഴാതിരിക്കാൻ രക്ഷിതാക്കൾ ജാഗ്രത പുലർത്തണം. ഷാർജയിൽ ഇന്നലെ മലയാളി പെൺകുട്ടിയെ കെട്ടിടത്തിൽ നിന്ന് വീണു മരിച്ച നിലയിൽ കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. ഉയരമുള്ള കെട്ടിടങ്ങളിൽ താമസിക്കുന്ന താമസക്കാർ അതീവ ജാഗ്രത പാലിക്കണമെന്നാണ് ഷാർജ പോലീസ് ആവശ്യപ്പെട്ടത്. കുട്ടികൾ കെട്ടിടത്തിന്റെ ജനലിനും ബാൽക്കണിക്കും സമീപം പോകുമ്പോൾ രക്ഷിതാക്കൾ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. ചൊവ്വാഴ്ച അബൂഷകാരയിലെ കെട്ടിടത്തിന്റെ 7-ാം നിലയിൽ നിന്ന് 16-കാരിയായ മലയാളി പെൺകുട്ടി വീണു മരിച്ച സാഹചര്യത്തിലാണ് ഷാർജ പോലീസ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ചൊവ്വാഴ്ച രാവിലെ 11:30 ജനലിലൂടെ പെൺകുട്ടി ചാടുകയാണോ എന്ന സംശയമാണ് അൽഗർബ് പോലീസ് സ്റ്റേഷനിലെ അന്വേഷണ ഉദ്യോഗസ്ഥർ പ്രകടിപ്പിക്കുന്നതെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. കെട്ടിടത്തിനടുത്ത് ജോലി ചെയ്തിരുന്നവർ വലിയ ശബ്ദം കേട്ട് ഓടിയെത്തിയപ്പോൾ കാറിന് മുകളിൽ വീണ ശരീരമാണ് കണ്ടതെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. രക്ഷിതാക്കളെ ചോദ്യം ചെയ്തതായും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. സംഭവത്തിൽ അന്വേഷണം തുടരുകയാണെന്നും ഷാർജ പോലീസ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, NTV. അബുദാബി ബസ്സുകളിൽ കാർഡ് മാത്രം ഉപയോഗിച്ചുള്ള യാത്ര ആരംഭിച്ചു. മികച്ച പ്രതികരണമാണ് പുതിയ പദ്ധതിക്ക് ലഭിക്കുന്നതെന്ന് ഗതാഗത വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഞായറാഴ്ചയാണ് പുതിയ സംവിധാനം നിലവിൽ വന്നത്. ഞായറാഴ്ച മുതലാണ് അബുദാബി ബസ്സുകളിൽ യാത്രയ്ക്ക് പണം നേരിട്ട് സ്വീകരിക്കുന്ന സംവിധാനത്തിന് അവസാനമായത്. മാളുകളിലും റീചാർജിംഗ് മെഷീനുകളിലും ബസ് സ്റ്റേഷനുകളിൽ നിന്നും ലഭിക്കുന്ന ഹാഫിലാറ്റ് കാർഡുകൾ ഉപയോഗിച്ചാണ് നിലവിൽ അബുദാബി ബസ്സുകളിൽ യാത്ര നടത്താൻ കഴിയുന്നത്. പൊതുജനങ്ങൾക്ക് കൂടുതൽ മികച്ച സൗകര്യങ്ങൾ ഒരുക്കാനാണ് നടപടിയെന്ന് ഗതാഗത വകുപ്പ് അധികൃതർ പറഞ്ഞു. 600-ഓളം ബസ്സുകളാണ് അബുദാബിയിൽ സർവീസ് നടത്തുന്നത്. 4 ഒക്ടോബർ തീരുമാനം വകുപ്പ് പ്രഖ്യാപിച്ചത്. 100,000 പേർ ദിനംപ്രതി ഉപയോഗിക്കുന്ന അബുദാബി ബസ്സുകളിൽ കയറുമ്പോഴും ഇറങ്ങുമ്പോഴുമുള്ള തിരക്കൊഴിവാക്കാനും വേഗത്തിലുമുള്ള യാത്ര ഉറപ്പാക്കാനും പുതിയ സംവിധാനം സഹായകരമാകുന്നതായി യാത്രക്കാരും ഉദ്യോഗസ്ഥരും ഒരേ സ്വരത്തിൽ അഭിപ്രായപ്പെടുന്നു. യാത്രക്കാരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് 6 വിഭാഗമായാണ് കാർഡുകൾ ഒരുക്കിയിരിക്കുന്നത്. 14 ദിവസം വരെ ഉപയോഗിക്കാവുന്ന താൽക്കാലിക കാർഡ്, സ്ഥിരം കാർഡ്, വ്യക്തിപരമായ വിവരങ്ങൾ വകുപ്പിൽ നൽകിയെടുക്കുന്ന കാർഡ്, വികലാംഗർക്കുള്ള കാർഡ്, മുതിർന്ന പൗരന്മാർക്കുള്ള കാർഡ്, വിദ്യാർത്ഥികൾക്കുള്ള കാർഡ് എന്നീ വിഭാഗങ്ങളിലായാകും കാർഡ് ഒരുക്കുന്നത്. കൃത്യമായി കാർഡ് ഉപയോഗിച്ചാൽ ബസിന്റെ പ്രവേശന കവാടത്തിൽ പച്ച ലൈറ്റ് കത്തുകയും യാത്രക്കാർക്ക് കയറുകയോ ഇറങ്ങുകയോ ചെയ്യാം. ചുമപ്പ് ലൈറ്റാണ് കത്തുന്നതെങ്കിൽ കാർഡ് ഉപയോഗശൂന്യമാണെന്നോ കാലാവധി കഴിഞ്ഞതാണെന്നോ ആവശ്യത്തിന് പണം കാർഡിലില്ലെന്നോ ആണ് അർത്ഥം. പുതിയ സംവിധാനം സുഗമമായ യാത്ര നടത്താൻ വളരെയധികം സഹായകരമാണെന്ന് DOT ബസ് ഓഫീസ് ജനറൽ മാനേജർ സയ്യിദ് അൽ ഹമേരി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, NTV. അബുദാബിയിൽ പുതിയ 10 സ്വകാര്യ സ്കൂളുകൾ കൂടി. അടുത്ത അധ്യയന വർഷമാകും സ്കൂളുകൾ ആരംഭിക്കുന്നത്. പുതിയ സ്കൂളുകളിൽ 12,000 സീറ്റുകൾ ഒരുക്കുമെന്നും അബുദാബി വിദ്യാഭ്യാസ കൗൺസിൽ അധികൃതർ അറിയിച്ചു.
അബുദാബിയിൽ പുതിയ 10 സ്വകാര്യ സ്കൂളുകൾ തുടങ്ങാനാണ് അബുദാബി വിദ്യാഭ്യാസ കൗൺസിൽ അംഗീകാരം നൽകിയത്. 2016-17 അധ്യയന വർഷത്തിൽ പ്രവർത്തനം ആരംഭിക്കുന്ന സ്കൂളുകൾ അധികമായി 12,000 വിദ്യാർത്ഥികൾക്ക് കൂടി പഠനാവസരം ഒരുക്കും. 25,000 മുതൽ 35,000 ദിർഹം വരെയാകും പുതിയ സ്കൂളുകളിലെ ഫീസ് നിരക്കുകളെന്ന് അടക് ബിസിനസ് വികസന മാനേജർ താരിഖ് അൽ അമേരി പറഞ്ഞു. ഈ അധ്യയന വർഷം ആരംഭിച്ച 11 സ്കൂളുകൾക്ക് പുറമെയാണ് അടുത്ത വർഷം 10 സ്കൂളുകൾ കൂടി തുടങ്ങാൻ അടക് തീരുമാനിച്ചത്. ഈ വർഷം പുതിയ 11 സ്കൂളുകൾ തുടങ്ങിയതിലൂടെയും 3 സ്കൂളുകളിലെ സീറ്റുകൾ വർദ്ധിപ്പിച്ചതിലൂടെയും 20,000 സീറ്റുകൾ അബുദാബിയിൽ കൂടുതൽ വർദ്ധിച്ചിരുന്നു. ഈ വർഷം ആരംഭിച്ച 70% സ്കൂളുകളിലും ഫീസ് 20,000 ദിർഹത്തിനും 30,000 ദിർഹത്തിനും ഇടയിലായിരുന്നു. ഇടത്തരം ഫീസ് നിരക്കുകളുള്ള സ്കൂളുകൾക്കാണ് വലിയ ആവശ്യക്കാരുള്ളതെന്നും അടക് അധികൃതർ പറഞ്ഞു. സ്വകാര്യ സ്കൂൾ സീറ്റ് ആവശ്യകതയിൽ 5% വർധനവ് അടുത്ത വർഷം ഉണ്ടാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. 2013 മുതൽ 2020 വരെയുള്ള കാലയളവിൽ 80,000 പുതിയ സ്കൂൾ സീറ്റുകൾ പുതുതായി സൃഷ്ടിക്കേണ്ടി വരും. ബ്രിട്ടീഷ് അമേരിക്കൻ പാഠ്യപദ്ധതിയെയാണ് രക്ഷിതാക്കൾ കൂടുതലായും തിരഞ്ഞെടുക്കാൻ താൽപ്പര്യപ്പെടുന്നതെന്നും അടക് അധികൃതർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, NTV. സാങ്കേതിക ലോകത്തെ അതിനൂതന സാധ്യതകളുമായി ദുബായ് ജൈടെക്സ് തിരക്കിലേക്ക്. ലോകത്തിലെ സുപ്രധാന IT ഭീമന്മാർ പങ്കെടുക്കുന്ന 35-ാമത് ജൈടെക്സ് ടെക്നോളജി വീക്കിന് ഞായറാഴ്ച തുടക്കമാകും. ലോകത്തിലെ ഏറ്റവും വലിയ 3-ാമത്തെ സാങ്കേതിക വിവര വിജ്ഞാന മേളയാണ് ദുബായ് ജൈടെക്സ്. 35-ാമത് ജൈടെക്സ് ടെക്നോളജി വീക്കാണ് ഒക്ടോബർ 18 മുതൽ 22 വരെ ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ നടക്കുന്നത്. ഇന്നൊവേഷൻ, കണക്റ്റഡ് ക്ലൗഡ്, ബിഗ് ഡേറ്റ, മൊബിലിറ്റി, സെക്യൂരിറ്റി എന്നീ മേഖലകളെക്കുറിച്ചുള്ള അതിനൂതന സാങ്കേതിക വാർത്താവിനിമയ ഉപാധികൾ ചർച്ച ചെയ്യുന്ന മേള ഇന്റർനെറ്റ് ഫ്യൂച്ചർ ഫോർ എവറിത്തിങ് എന്ന മുദ്രാവാക്യത്തോടെയാകും സംഘടിപ്പിക്കുന്നത്. മേഖലയിലെ ഏറ്റവും വലിയ സാങ്കേതിക വാർത്താവിനിമയ മേളയായ ജൈടെക്സ് ലോകത്തിലെ ഏറ്റവും വലിയ 3-ാമത്തെ ICT മേളയുമാണ്. 150 രാജ്യങ്ങളിൽ നിന്നുള്ള 130,000 സന്ദർശകർ ജൈടെക്സിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ലോകത്തിലെ 62 രാജ്യങ്ങളിലെ 3,600 പ്രദർശകരും മേളയുടെ ഭാഗമാകും. ജൈടെക്സ് മധ്യേഷ്യയുടെ വികസനത്തിനും നിക്ഷേപ സാധ്യതകൾക്കും പുത്തൻ ദിശാബോധം സമ്മാനിക്കുമെന്ന് ജൈടെക്സിന്റെ സംഘാടകരായ ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിന്റെ സീനിയർ വൈസ് പ്രസിഡന്റ് ട്രിക്സി ലോവർമാൻ പറഞ്ഞു. And of course, the whole smart city agenda is a high on one of the biggest themes for us in Jitex this year. If you look at the global smart cities market, it's going to reach 3.3 trillion in 2025. And half of the 26 smartest cities in the world is going to come from the Middle East. മൊബൈൽ ആപ്പ്, ഇ ഗവൺമെന്റ്, ഡ്രോണുകൾ, 3D പ്രിന്റിംഗ്, റോബോട്ടിക്സ് തുടങ്ങിയവയിലെ അതിനൂതന സാധ്യതകളാകും മേളയുടെ മുഖ്യ ആകർഷണമെന്നും അവർ പറഞ്ഞു. ഡ്രോൺ, റോബോട്ടിക്സ്, 3D പ്രിന്റിംഗ് തുടങ്ങിയ ബഹുജന ഇന്റർനെറ്റ് സാധ്യതകൾ എങ്ങനെ പ്രയോജനപ്രദമാകുമെന്ന് ലോകത്തിലെ ഏറ്റവും ഉയർന്ന സാങ്കേതിക വിദഗ്ധർ വിശദീകരിക്കുന്ന പരിപാടി ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മേളയാണെന്നും അവർ പറഞ്ഞു. ഫേസ്ബുക്ക്, ആക്സഞ്ചർ, BP, ബോയിംഗ് തുടങ്ങിയ ലോകോത്തര കമ്പനികളുടെ ഉയർന്ന ഉദ്യോഗസ്ഥരും എസ്റ്റോണിയ പ്രധാനമന്ത്രി, ഈജിപ്ത്, കെനിയ, നൈജീരിയ തുടങ്ങിയ രാജ്യങ്ങളുടെ ICT മന്ത്രിമാരും പങ്കെടുക്കുന്ന മേളയിലെ 100 ചർച്ചകൾ ആകർഷകമാകുമെന്നും അവർ പറഞ്ഞു. സാപ് സാങ്കേതികവിദ്യ എങ്ങനെയാണ് 2014 ലോകകപ്പ് ഫുട്ബോൾ നേടാൻ ജർമ്മൻ ടീമിനെ സഹായിച്ചതെന്ന് ജർമ്മൻ ദേശീയ ഫുട്ബോൾ ടീമിന്റെ ജനറൽ മാനേജർ ഒലിവർ ബെയറോഫും മേളയിൽ വിശദീകരിക്കും. 24 മണിക്കൂറുമുള്ള ആപ്പുകൾ ഹാക്ക് ചെയ്യാനുള്ള പവലിയൻ, ഡ്രോണുകൾ, റോബോട്ടിക്സ്, ഓട്ടോമാറ്റിക് വാഹനങ്ങളുടെ മേഖലയിലെ ഏറ്റവും വലിയ പ്രദർശനം, സ്റ്റുഡൻസ് ലാബ്, ഗൂഗിൾ CSI ലാബ് തുടങ്ങിയവയും മേളയുടെ ആകർഷകമായ ഘടകങ്ങളാകും. UAE സാങ്കേതിക രംഗത്ത് വളരെ വേഗത്തിൽ മുന്നേറുകയാണെന്ന് സ്മാർട്ട് ദുബായ് ടാസ്ക് ഫോഴ്സ് അസിസ്റ്റന്റ് ഡയറക്ടർ ജനറൽ ഡോക്ടർ ആയിഷ ബുത്തി ബിൻ ബാഷർ പറഞ്ഞു. By implementing the strategy, the roadmap, according to the main pillars of that strategy, which is efficiency, safe, seamless, and experience, impactful experience in Dubai. When we talk about Smart Dubai, it's actually a very broad and general definition when we say Smart City, but here in Dubai, we develop a framework wherein we have a certain dimensions we want to focus on, which are a smart economy, smart living, smart mobility, smart environment, smart governance, and smart people. മറ്റ് രാജ്യങ്ങൾക്ക് ഒരു മാതൃകയായി രാജ്യം വികസിക്കുകയാണെന്നും അവർ പറഞ്ഞു. സൗദി അറേബ്യയാണ് ജൈടെക്സിന്റെ ഔദ്യോഗികമായ കൺട്രി പാർട്ണർ. NTV, ദുബായ്. വായനാശീലം വർദ്ധിപ്പിക്കാൻ റോഡ് ഗതാഗത അതോറിറ്റിയുടെ വിപുലമായ പദ്ധതികൾ. 5 പദ്ധതികൾക്കാണ് വായനാശീലം വർദ്ധിപ്പിക്കാൻ വേണ്ടി RTA രൂപം നൽകിയിരിക്കുന്നത്. ആദ്യഘട്ടമായി 4 മെട്രോ സ്റ്റേഷനുകളിൽ പബ്ലിക് ലൈബ്രറികളും RTA സ്ഥാപിക്കും.
വായനാശീലം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി റോഡ് ഗതാഗത അതോറിറ്റി 4 ദുബായ് മെട്രോ സ്റ്റേഷനുകളിൽ പൊതു ലൈബ്രറികൾ ഒരുക്കുമെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. യു എ പ്രധാനമന്ത്രിയും വൈസ് പ്രസിഡന്റും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം തുടക്കം കുറിച്ച അറബ് റീഡിംഗ് ചാലഞ്ചിന്റെ ഭാഗമായാണ് പുതിയ പദ്ധതിക്ക് ആർ ടി എ രൂപം നൽകിയിരിക്കുന്നത്. അറബ് മേഖലയിലെ വായനാശീലം വർദ്ധിപ്പിക്കാനും ഈ അധ്യയന വർഷത്തിൽ 10 ലക്ഷം വിദ്യാർത്ഥികളെ കൊണ്ട് 5 കോടി പുസ്തകങ്ങൾ വായിപ്പിക്കാനും ഉദ്ദേശിച്ചാണ് റീഡിംഗ് ചാലഞ്ചിന് രൂപം നൽകിയത്. കൂടുതൽ വായിക്കാം എന്ന പേരിൽ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ഫൗണ്ടേഷനുമായി ചേർന്നാണ് ആർ ടി എ പുതിയ പദ്ധതിക്ക് രൂപം നൽകിയത്. 5 ഘട്ടമായി നടപ്പിലാക്കുന്ന പദ്ധതിയുടെ ആദ്യഘട്ടമായാകും പുതിയ പബ്ലിക് ലൈബ്രറികൾ മെട്രോ സ്റ്റേഷനുകളിൽ ഒരുക്കുന്നത്. വ്യത്യസ്ത തരത്തിലുള്ള പുസ്തകങ്ങൾ കേന്ദ്രങ്ങളിൽ പ്രദർശിപ്പിക്കും. മെട്രോ സ്റ്റേഷനുകളിൽ ബുക്ക് ബാർ കോഡുകളും ലഭ്യമാക്കും. സ്മാർട്ട് ഫോണുകൾ വഴി സ്കാൻ ചെയ്ത് ഇത്തരം പുസ്തകങ്ങൾ യാത്രാവേളയിൽ വായിക്കാനും പൊതുജനങ്ങൾക്ക് സംവിധാനം ഒരുക്കുമെന്ന് ആർ ടി എ ഡയറക്ടർ ജനറൽ മാത്തർ അൽ തായർ പറഞ്ഞു. 2ാം ഘട്ടത്തിൽ ആർ ടി എ 5 വിജ്ഞാന പീഠങ്ങളാണ് ഒരുക്കുന്നത്. ഇബൻ ബത്തൂത്ത മാൾ, മാൾ ഓഫ് എമിറേറ്റ്സ് അൽബർഷ, ദേവ കസ്റ്റമർ സർവീസ് കേന്ദ്രം, ആർ ടി എ ആസ്ഥാനം എന്നിവിടങ്ങളിലാകും പീഠങ്ങൾ ഒരുക്കുന്നത്. വൃത്താകൃതിയിൽ ഉള്ള കസേരയും ചുറ്റും പുസ്തകങ്ങളും ശാസ്ത്രഗ്രന്ഥങ്ങളുമാകും തയ്യാറാക്കുന്നത്. ഒഴിവ് സമയങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കാൻ ഉദ്ദേശിച്ചാണ് പദ്ധതി തയ്യാറാക്കുന്നത്. ആർക്കും സൗജന്യമായി ഈ സേവനവും ഉപയോഗിക്കാൻ കഴിയും. കുട്ടികളെയും ചെറുപ്പക്കാരെയും കൂടുതലായി ഉദ്ദേശിച്ചാണ് 2ാമത്തെ പദ്ധതിക്ക് രൂപം നൽകിയിരിക്കുന്നത്. ഹത്തയിലെ സർക്കാർ ലൈബ്രറിക്കും വിവിധ സ്കൂളുകളിലെ ലൈബ്രറികൾക്കും സഹായം നൽകുന്നതാണ് ആർ ടി എയുടെ കൂടുതൽ വായിക്കൂ പദ്ധതിയിലെ 3ാം ഘട്ടം. കാഴ്ചശക്തിയില്ലാത്തവർക്ക് കഥകൾ ശബ്ദരൂപത്തിൽ ഒരുക്കി നൽകുന്നതാണ് 4ാം ഘട്ടം. അറബി, ഇംഗ്ലീഷ്, ഉറുദു ഭാഷകൾക്കൊപ്പം മലയാളത്തിലും ഓഡിയോ കഥകൾ നിർമ്മിച്ച് ആർ ടി എ നവമാധ്യമങ്ങളിലൂടെ വിതരണം ചെയ്യും. കോളേജ് സ്കൂൾ വിദ്യാർത്ഥികൾക്കായി 5ാം ഘട്ടത്തിൽ ആർ ടി എ ചെറുകഥ മത്സരരചനയും സംഘടിപ്പിക്കും. ദുബായിലെ പൊതുജനങ്ങളെ വായനയിലൂടെ കൂടുതൽ മികവിലേക്ക് നയിക്കാനുള്ള പദ്ധതികൾക്കാണ് ആർ ടി എ രൂപം നൽകിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, NTV. രാജ്യത്തെ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് നവംബറിൽ പ്രതിരോധ കുത്തിവയ്പ്പ് നടത്തും. 5ാം പനിയെ തുടച്ചു നീക്കാനുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് കുത്തിവയ്പ്പ്. രാജ്യത്തെ 8 ലക്ഷത്തോളം കുട്ടികൾ പദ്ധതിയുടെ ഭാഗമാകുമെന്നാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ വിലയിരുത്തൽ. 5ാം പനിയെ തുടച്ചു നീക്കാനുള്ള ദേശവ്യാപക പ്രചരണത്തിന്റെ ഭാഗമായാണ് മുംസൻ റുബല്ല കുത്തിവയ്പ്പ് നൽകുന്നത്. രാജ്യത്താകെയുള്ള 10,000 കണക്കിന് കുട്ടികൾക്ക് പ്രയോജനപ്രദമായ കുത്തിവയ്പ്പ് നവംബർ മാസത്തിലാകും നടപ്പിലാക്കുന്നത്. 8 ലക്ഷം വിദ്യാർത്ഥികൾക്ക് കുത്തിവയ്പ്പ് നടത്താനാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ തീരുമാനം. സൗജന്യമായി 1 വയസ്സിനും 18 വയസ്സിനും ഇടയിലുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യമായി കുത്തിവയ്പ്പ് ഉറപ്പുവരുത്താൻ സ്കൂളുകൾക്ക് ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശം നൽകി. മുൻപ് പ്രതിരോധ കുത്തിവയ്പ്പ് എടുത്തവരും കുത്തിവയ്പ്പ് എടുക്കണമെന്നും മന്ത്രാലയം നിർദ്ദേശിച്ചിട്ടുണ്ട്. പ്രസ്തുത പ്രതിരോധ കുത്തിവയ്പ്പ് എടുക്കരുതെന്ന ഡോക്ടറുടെ നിർദ്ദേശമുള്ളവരെ മാത്രമാകും കുത്തിവയ്പ്പിൽ നിന്ന് മാറ്റി നിർത്തുക. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ഉദ്ദേശിച്ചുള്ള പദ്ധതി അബുദാബി ആരോഗ്യ അതോറിറ്റിയും ദുബായ് ആരോഗ്യ അതോറിറ്റിയും ചേർന്നാണ് നടപ്പിലാക്കുന്നത്. മീസലസ് വൈറസിലൂടെ പകരുന്ന 5ാം പനി കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ ബാധിക്കുന്ന പകർച്ചവ്യാധിയാണ്. അതിനാലാണ് രാജ്യത്തെ 8 ലക്ഷത്തോളം വിദ്യാർത്ഥികൾക്ക് പ്രതിരോധ കുത്തിവയ്പ്പ് ഒരുക്കാൻ ആരോഗ്യ മന്ത്രാലയം തീരുമാനിച്ചത്. ന്യൂസ് ഡെസ്ക്, NTV. ദുബായ് പോലീസിന്റെ ട്രാഫിക് ഫൈനുകൾ ഇനി ഈ കിയോസ്കുകൾ വഴി അടയ്ക്കാം. പൊതുജനങ്ങൾക്ക് കൂടുതൽ സൗകര്യം ഉറപ്പുവരുത്താനാണ് നടപടി. MBME കിയോസ്കുകൾ വഴിയാകും സംവിധാനം ഒരുക്കുന്നത്. ദുബായ് പോലീസിന്റെ ട്രാഫിക് ഫൈനുകൾ പൊതുജനങ്ങൾക്ക് കിയോസ്കുകൾ വഴി അടയ്ക്കാനാണ് സംവിധാനം ഒരുങ്ങിയത്. രാജ്യത്തെ 1,000 കണക്കിന് ഈ കിയോസ്കുകളിൽ കാർഡ് ഉപയോഗിച്ചോ പണമടച്ചോ പൊതുജനങ്ങൾക്ക് ഫൈൻ തുകയടയ്ക്കാം. ദുബായ് പോലീസിന്റെ സ്മാർട്ട് സേവന വിഭാഗവും കിയോസ്ക് പേയ്മെന്റ് സൊല്യൂഷൻ കമ്പനിയായ മാക്സ് ബോക്സ് മിഡിൽ ഈസ്റ്റുമായി ചേർന്നാകും പദ്ധതി നടപ്പിലാക്കുന്നത്. പുതിയ സംവിധാനം പൊതുജനങ്ങൾക്ക് ഏറെ പ്രയോജനകരമാകുമെന്ന് സ്മാർട്ട് സേവന വിഭാഗം ഡയറക്ടർ കേണൽ ഖാലിദ് അൽ റസൂക്കി പറഞ്ഞു. മുൻ കിയോസ്കുകളെ അപേക്ഷിച്ച് പുതിയ കിയോസ്കുകളിൽ പണം സ്വീകരിക്കാനുള്ള സംവിധാനവുമുണ്ട്. രാജ്യത്താകെയുള്ള MBME കിയോസ്കുകളിൽ ഇതിനായി സംവിധാനമൊരുക്കും. നിലവിലുള്ള 1,000 കിയോസ്കുകൾക്ക് പുറമെ ദുബായ് പോലീസിന്റെ ലോഗോയോട് കൂടിയ 21 കിയോസ്കുകളും ഉടൻ സ്ഥാപിക്കും. ഇതിനകം തന്നെ 5 കിയോസ്കുകൾ സ്ഥാപിച്ചു കഴിഞ്ഞുവെന്നും ബാക്കിയുള്ളവ ഈ മാസം അവസാനത്തോടെ സ്ഥാപിക്കുമെന്നും അധികൃതർ അറിയിച്ചു. പുതിയ സംവിധാനമൊരുക്കി 10 ദിവസത്തിനകം തന്നെ 327 ഇടപാടുകളിലായി 248,330 ദിർഹത്തിന്റെ പിഴത്തുക ലഭിച്ചുവെന്നും ദുബായ് പോലീസ് അധികൃതർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, NTV. ഇനി കാലാവസ്ഥ റിപ്പോർട്ട്. ഇന്നത്തെ വിനിമയ നിരക്കുകൾ.
ഇനി സ്വർണവില. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സ്മാർട്ട് ബാലൻസ് വീലുകളിലെ യാത്രയ്ക്ക് ദുബായിൽ നിയന്ത്രണം. പൊതുജന സുരക്ഷ ഉറപ്പാക്കാനാണ് നടപടിയെന്ന് ദുബായ് പോലീസ്. ദുബായിൽ നിന്ന് അബുദാബിയിലെത്താൻ ഇനി 14.9 മിനിറ്റ് മതിയെന്ന് കണ്ടെത്തൽ. വിമാനത്തേക്കാൾ വേഗതയിൽ യാത്രയൊരുക്കുന്നത് ഹൈപ്പർ ലൂപ്പ് സംവിധാനം. വാർഷിക പൊതുഗതാഗത ദിനത്തിന്റെ ഭാഗമായി മെട്രോ യാത്രക്കാർക്ക് സമ്മാനങ്ങൾ നേടാൻ അവസരമൊരുങ്ങുന്നു. സ്വർണ സമ്മാനങ്ങളും സ്മാർട്ട് ഉപകരണങ്ങളും ഗോൾഡ് കാർഡുകളുമാണ് സമ്മാനമായി ലഭിക്കുന്നത്. അബുദാബിയിൽ പുതിയ 10 സ്വകാര്യ സ്കൂളുകൾ കൂടി. 12,000 വിദ്യാർത്ഥികൾക്ക് കൂടി പഠനാവസരം ഒരുക്കുന്ന സ്കൂളുകൾ ആരംഭിക്കുന്നത് അടുത്ത അധ്യയന വർഷത്തിൽ.